സഹകരണ മേഖലയിൽ സർഫാസി ആക്ട് നടപ്പിലാക്കിയതിനെതിരെ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടത്തി. ശൂരനാട് തെക്ക് പദാരം ദേവി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ കൺവെൻഷന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു. കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത് നോട്ടീസ് പതിച്ചതിന്റെ മനോവിഷമത്തിൽ ശൂരനാട് സ്വദേശി അഭിരാമി ആത്മഹത്യ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സഹകരണ മേഖലയിൽ സർഫാസി ആക്ട് നടപ്പിലാക്കിയതിനെതിരെ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടത്തിയത്. ശൂരനാട് തെക്ക് പദാരം ദേവി ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച അഭിരാമി നഗറിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ കൺവെൻഷന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു. മദ്യപിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേര്, അതുപോലെ തന്നെ മയക്കുമരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേര് കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അധികൃതർ പത്തനംതിട്ടയിലെ എലന്തൂരിൽ നടന്ന സംഭവം ആ ഉത്തരവാദത്തിന് പങ്കെടുത്തത് ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരു സംഘമാണ്. അത് അഭിരാമിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് പ്രതിരോധ കൺവെൻഷൻ ആരംഭിച്ചത്. ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കുന്നത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുകുമാരൻ നായർ, ശൂരനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റ് കൊമ്പിപ്പിള്ളിൽ സന്തോഷ്, പി കെ രവി, യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ, ഷാനവാസ് വിജയൻ, കലതിവിള ആർ രാജശേഖരൻ, തൊടിയൂർ രാമചന്ദ്രൻ, തുണ്ടിൽ നൌഷാദ്, വൈ ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.